സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിൽ LDFന് വ്യക്തമായ മുന്നേറ്റമുണ്ടാകുമെന്ന് ഏഷ്യാനെറ്റ് C4 സർവേ ഫലം തെളിയിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഏഷ്യാനെറ്റ് സർവേ നടത്തുന്നത്. ഇന്നത്തെ സർവേയിൽ പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നടത്തിയ പോസ്റ്റ് പോൾ ഫലമാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത്. ഇതിൽ 4 ജില്ലകളിൽ വ്യക്തമായ മേൽക്കൈ LDFന് പ്രവചിക്കുന്നുണ്ട്. അതായത് വടക്കൻ ജില്ലകളിലെ ഇത്രയും ജില്ലകളിൽ കൃത്യമായ മേൽക്കൈ LDFനുണ്ട് എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവചനം. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മത്സരം നടന്ന മഞ്ചേശ്വരത്തും ഉദുമയിലും യഥാക്രമം UDFനും LDFനുമാണ് മേൽക്കൈ. മഞ്ചേശ്വരത്ത് BJPയും ഉദുമയിൽ കോൺഗ്രസുമാണ് തൊട്ടുപിന്നിലുള്ളത്. കാസർഗോഡ് പതിവ് പോലെ UDFന് ഒപ്പവും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും LDFനൊപ്പവും നിലയുറപ്പിക്കുമെന്ന് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലത്തിൽ പറയുന്നു. കണ്ണൂരിൽ 8 മുതൽ 9 വരെ സീറ്റാണ് LDFന് പ്രവചിക്കപ്പെടുന്നത്. ഇതിൽ ശക്തമായ മത്സരം നടക്കുന്ന കൂത്തുപറമ്പിൽ UDFനും കണ്ണൂരിൽ LDFനും നേരിയ മേൽക്കൈയുണ്ട്. പേരാവൂരിൽ LDF അട്ടിമറി വിജയം നേടുമെന്ന് ഏഷ്യാനെറ്റ് പ്രവചിക്കുന്നു. അഴീക്കോട് സീറ്റ് MLA KM ഷാജി നിലനിർത്തും. LDFന് ഒപ്പം പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങൾ നിലയുറപ്പിക്കും. ഇരിക്കൂറാണ് UDF നിലനിർത്തുന്ന മറ്റൊരു മണ്ഡലം. വയനാട് ജില്ലയിൽ 3 സീറ്റുകളിൽ ശക്തമായ മത്സരം നടക്കുന്നതായി ഏഷ്യാനെറ്റിൻ്റെ പ്രവചനത്തിലുണ്ട്. ഇവിടെ 2 മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മാനന്തവാടി മണ്ഡലത്തിൽ LDFനാണ് വിജയസാധ്യത കൂടുതൽ. സുൽത്താൻ ബത്തേരിയിൽ UDFനും കൽപ്പറ്റയിൽ LDFനും നേരിയ മേൽക്കൈയുണ്ട് എന്നും ഈ സർവേയിൽ പറയുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നത് വടകരയിലും നാദാപുരത്തുമാണ്. കോഴിക്കോട് സൗത്തിലും ഈ ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട് എന്ന് സർവേ പറയുന്നു. ഇതിൽ വടകരയിൽ LDFനും നാദാപുരത്ത് UDFനും നേരിയ മേൽക്കൈയുണ്ട്. കോഴിക്കോട് സൗത്തിൽ UDFനാണ് മുൻതൂക്കം. കുറ്റിയാടിയിൽ UDF തന്നെ വിജയിക്കുമെന്ന പ്രവചനം. കൊടുവള്ളിയിൽ UDFന് ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, തിരുവമ്പാടി എന്നീ സീറ്റുകൾ LDFനാണ് ജയസാധ്യത. 13 സീറ്റുകളുള്ള ജില്ലയിൽ 10 മുതൽ 11 സീറ്റുകളാണ് ഇടതിനൊപ്പം നിൽക്കുന്നത്. 2 മുതൽ 3 വരെ സീറ്റുകൾ UDFന് പ്രവചിക്കപ്പെടുന്നു. 3 ദിവസങ്ങളായാണ് ഏഷ്യാനെറ്റ് C4 സർവേയുടെ ഫലം പ്രഖ്യാപിക്കുന്നത്. ഇന്ന് വടക്കൻ ജില്ലകളിലാണ്. നാളെ മധ്യ കേരളത്തിലെ ഫലം പറയും. അതിന് അടുത്ത ദിവസം തെക്കൻ കേരളത്തിലെ ഫലവും പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.